വിശ്വസ്തയോടെ കർത്താവിനെ പിൻപറ്റി മുറുകെ പിടിക്കുമെങ്കിൽ നിന്റെ നാളെയെ അനുഗ്രഹമാക്കി തരുന്ന ഒരു ദൈവം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് മഹത്വം. ഉൽപ്പത്തി 43:15 യോസഫിന് ദൈവം നൽകിയ സ്വപ്നത്തെ തൻ്റെ സഹോദരന്മാർ മനസ്സിലാക്കുന്നു. യോസഫിൻ്റെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ തൻ്റെ മകൻ തൻ്റെ ദാസൻ കടന്നു വന്ന ഓരോ സാഹചര്യങ്ങളും വളരെ ദുർഘടമേറിയതായിരുന്നു. അതിലൊക്കെ ദൈവത്തോടും തൻ്റെ സഹോദരന്മാരോട് തൻ്റെ അപ്പനോട് തൻ്റെ കുടുംബത്തോട് വിശ്വസ്തത പുലർത്തി താഴ്മയോടെ വിനയത്തോടെ ആ സാഹചര്യങ്ങളൊക്കെ മുന്നോട്ട് കടന്നു പോകുന്നു. ആ ദുർഘടം നിറഞ്ഞ പാതയിൽ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് താഴ്മയോടെ ജീവിക്കാൻ താൻ തയ്യാറായി, പ്രാർത്ഥനയോടെ ജീവിക്കാൻ താൻ തയ്യാറായി. ആ അനുഭവങ്ങൾ പ്രയാസങ്ങൾ മുന്നിൽ കണ്ടപ്പോൾ പതറയില്ല, ദൈവസന്നിധിയിൽ അടുത്തു ചെന്നു. ദൈവം മനസ്സിന് ധൈര്യവും ഉറപ്പും നൽകി. എനിക്ക് വേണ്ടി എൻ്റെ സ്വപ്നത്തിൻ്റെ ആ നല്ല നാളുകൾ എൻ്റെ ജീവിതത്തിലേക്ക് അടുത്തു വരുന്നു മനസ്സോടെ പ്രാർത്ഥിച്ചിരുന്നു. ഒന്നാമത്തെ തൻ്റെ സ്വപ്നത്തിൽ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, എൻ്റെ കറ്റയെ മറ്റുള്ള കറ്റകൾ വണങ്ങുന്നു. അടുത്തതായി ഒരു സ്വപ്നം കാണുന്നു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ വണങ്ങുന്നു. എത്ര നല്ല സ്വപ്നം! സഹോദരന്മാർ അവനെ കളിയാക്കി, ദൈവാ സ്വപ്നക്കാരൻ വരുന്നു, അപ്പൻ്റെ ഇഷ്ടപുത്രനാണ്. പക്ഷേ 43:15 കടന്നു വരുമ്പോൾ ആ സ്വപ്നത്തെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ കാണുന്നു. ഇന്ന് പ്രിയ മകനെ, മകളെ, നീ വിഷമിക്കേണ്ട, ധൈര്യപ്പെട്ടിരിക്കെ. ദൈവം നിന്നോട് നിൻ്റെ പ്രാർത്ഥനയിൽ ഇടപെട്ട കാര്യങ്ങൾ വാഗ്ദത്തമായിക്കോട്ടെ, സ്വപ്നമായിക്കോട്ടെ, ദർശനമായിക്കോട്ടെ. വിശ്വസ്തയോടെ കർത്താവിനെ പിൻപറ്റി മുറുകെ പിടിക്കുമെങ്കിൽ നിൻ്റെ നാളെയെ അനുഗ്രഹമാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. ആ യേശു ക്രിസ്തുവിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം. അടുത്തു ചെല്ലുമ്പോൾ ദൈവം നമ്മളെ തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഏത് ദുർഘടം വന്നാലും ഏത് പ്രയാസങ്ങൾ വന്നാലും നിൻ്റെ ജീവിതത്തിൽ തള്ളിക്കളയാത്ത ഒരു യേശുവുണ്ട്. അതാണ് എൻ്റെ യേശു കർത്താവ്. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ.